എനിക്കറിയാം ആ സമയത്ത് ആ മകളിൽ നിന്ന് ഒരു മിനിമം ഒരു 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 25,000 ആത്മാക്കളെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. ഈ തിന്മയുടെ അരൂപികൾ നമ്മൾ വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളെല്ലാം നേരെയാവും. പ്രിസിലോ ആ പറഞ്ഞ സമയത്ത്, ആ സമയത്ത് എൻ്റെ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം, ക്യാൻസർ രോഗത്തെ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് എൻ്റെ നാവേൽ ഒരു വലിയൊരു തീ ഇറങ്ങുന്ന പോലത്തെ അനുഭവം ഉണ്ടായി. എൻ്റെ കൗൺസിലിംഗ് നടത്തിയ ആളെന്നെ പറഞ്ഞു, വെച്ചാൽ ഇറ്റ്സ് വെരി സീരിയസ്, അവർ ദേ ആർ ഗോയിങ് ടു സെപ്പറേറ്റ്. ഓക്കെ, പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തൊടുമ്പോൾ തന്നെ അവൻ താഴെപ്പോയി. പ്രിസിലോഷ്, അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ്? ഒരു കംപ്ലയിൻ്റ് ഇല്ല അച്ഛാ. പ്രിസിലോഷ്, എല്ലാം മാറി അച്ഛ, എല്ലാം മാറി അച്ഛ. സ്നേഹത്തോടുകൂടി പുതുവർഷത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമ്മുടെ സ്നേഹത്തോടുകൂടി കൈയടിച്ച് അച്ഛനെ നമുക്ക് സ്വാഗതം ചെയ്യാം. കൈ ഉയർത്തി അടിച്ച് ദൈവത്തെ സ്തുതിച്ച് അച്ഛയുടെ നാമത്തിൽ സ്വാഗതം. ഇരിക്കുക. പ്രൈസ് ദ ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തി പിടിച്ച് ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മെ ഇവിടെ ഒരു വീണ്ടും ഒരുമിച്ച് കൂട്ടുന്നതിനെ ഓർത്ത്, കർത്താവിൻ്റെ വലിയ പദ്ധതികളെ ഓർത്ത്, വൻകൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. മഹത്വം കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, നന്ദി ഈശോയെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്തേ, എത്തിട്ടുള്ളവർക്കുള്ള ഒരു സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ. ആമേൻ, ആമേൻ. സന്തോഷമാണോ? ആര് ഹാപ്പി? ശ്രവർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയെ നന്ദി. വലിയൊരു കൂട്ടായ്മയെ കർത്താവോട് കൂട്ടിക്കൊണ്ട് വന്ന് ഞാൻ നോക്കും. പെട്ടെന്ന് അണക്കരയിൽ ആദ്യ ശനിയാഴ്ചത്തെ വന്നിട്ടുള്ളവർക്കറിയാം. പ്രിസിലോഷ്, അതുപോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. പ്രിസിലോഷ് പറഞ്ഞ ഹല്ലേലൂയ. നല്ല കൂട്ടായ്മ ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കാലയളവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയ കൃപകൊണ്ട്, കൃപയുടെ അഭിഷേക ശുശ്രൂഷ, സഭയിൽ ദൈവം നന്നായിട്ട് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകമായി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ പുതിയർത്തച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുന്നു. കൊച്ചച്ഛന്മാരെ പ്രത്യേകം നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഇവിടുത്തെ ശുശ്രൂഷകരെല്ലാം, വോളണ്ടിയേഴ്സിനെല്ലാം കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് കൈയടിച്ച് ഈശോയുടെ മക്കൾ പോരാ. നന്നായിട്ട്, നന്നായിട്ട്, നന്നായിട്ട്. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 18:19-20 വചനം എന്താണ്? രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ സന്നിഹിതനായിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ ഇപ്പോൾ? യെസ് ഓർ നോ? ഉണ്ടോ? ഉണ്ടോ? കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട കാര്യം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, ആ വലിയൊരു ബോധ്യം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നമ്മൾ സൂക്ഷിക്കണം. സ്വരമർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഹല്ലേലൂയ. അർക്ക സുവിശേഷത്തിൽ 16:16-20 വരെയുള്ള വചനമുണ്ട്. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടാക്കി, അവരെൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ മാരകമായി എന്ത് കുടിച്ചാലും അവർ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ
കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ ലോകമെങ്ങും പോയി അവർ സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് അത്ഭുതങ്ങളോട് അടയാളങ്ങളോട് തൻ്റെ വചനത്തിന് സാക്ഷ്യം കൊടുത്തു. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ്യ. എന്നോട് കൈയടിച്ച ദൈവത്തിൻ്റെ മക്കള് നല്ല അനുഗ്രഹത്തോടെ ആമേൻ 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 ആമേൻ. കർത്താവിൻ്റെ നമുക്കറിയാം അണക്കരം അരിയും ധ്യാനകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നടക്കുന്നത് ഈ വിടുതലിൻ്റെ ശുശ്രൂഷയാണ്. നിനക്കറിയാം, നന്നായിട്ട് അറിയാം കർത്താവിൻ്റെ ആത്മാവ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ്യ. ഈ ദിവസങ്ങളുണ്ടായ ഒരു വലിയൊരു അനുഭവം, അത് മിനിങ്ങാന്നുണ്ടായതാണ്. അതായത് ബുധനാഴ്ച വൈകിട്ട്, ബുധനാഴ്ച വൈകിട്ട് നമ്മുടെ കഴിഞ്ഞയാഴ്ച ധ്യാനം ഉണ്ടായിരുന്നു. 600-ഓളം പേരുണ്ടായിരുന്നു. അച്ഛന്മാരും സിസ്റ്റേഴ്സും ദൈവജനവും കൂടി താമസിച്ചുള്ള റിട്രീറ്റ് ഹൈ പവർഫുള്ളായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ സാന്നിധ്യമായിരുന്നു. അവസാനത്തിന് ഒരുപാട് മുറക്കളുണ്ട്, ഒരുപാട് രോഗികൾ സുഖപ്പെട്ടു. ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നത് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടി. അതിനവസാനം ഒരു രസകരമായ സംഭവം ഉണ്ടായത്, ഒരു ഭാര്യയും ഭർത്താവും 10 വർഷമായിട്ട് കല്യാണം കഴിച്ചവരാണ്. അവർ വേറെ പിരിയാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുക. ധ്യാനത്തിൻ്റെ അവസാന സമയം വരെയും, അതായത് ബുധനാഴ്ച വൈകുന്നേരം എൻ്റെ അടുത്ത് പ്രയറിന് വരുന്ന ആ ടൈം വരെയും ഇവർ വേർപെട്ടു പോകും എന്നുള്ള ഉറപ്പാണ്. അതുപോലെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുപോലെയാണ് അസ്വസ്ഥത. ഇവർക്ക് 2 മക്കളൊക്കെ ഉണ്ട്. വലിയ പ്രോബ്ലത്തിൽ, ബിഗ് പ്രോബ്ലം, വളരെ ഗൗരവമേറിയ പ്രശ്നത്തിൽ. അപ്പോൾ ഇത് ഞാൻ ചോദിച്ചില്ല. കൗൺസിലിംഗ് കഴിഞ്ഞ് അവർ പേപ്പറിലിങ്ങനെ എഴുതി കൊണ്ടുവന്ന് തരും പ്രിസിലോഷ്. അത് നോക്കി അച്ഛൻ പ്രാർത്ഥിക്കത്രേ ഉള്ളൂ, വേറൊന്നുമില്ല, ഞാൻ സംസാരിക്കാറില്ല. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോളേ എൻ്റെ കൗൺസിലിംഗ് നടത്തിയ ആളെന്നെ പറഞ്ഞു, വെച്ചാൽ വെരി സീരിയസ്, അവർ ദേ ആർ ഗോയിങ് ടു സെപ്പറേറ്റ്. ഓക്കെ, പ്രാർത്ഥിക്കാം. അപ്പോൾ ഈശോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഇവൻ്റെ ഉള്ളിൽ ഒരു പൈശാചിക ശക്തിയാണ്, ഇവളുടെ ഉള്ളിലുണ്ട്, ബന്ധിക്കാൻ പറഞ്ഞു. പ്രിസിലോഷ്. അങ്ങനെ ഞാൻ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് തൊടുമ്പോൾ തന്നെ അവൻ താഴെപ്പോയി. പ്രിസിലോഷ്. പ്രാർത്ഥിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു മുനുവിനുകയാളാക്കുക. ശരിക്കും ഇവൻ്റെ ഉള്ളിലൊരു വലിയൊരു തിന്മയുടെ ശക്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് കാണിക്കും, നമ്മൾ ഈ മത്സ്യമൊക്കെ മീനൊക്കെ നമ്മൾ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയ്ക്ക് ഈ ജീവനോടെ ഇട്ട് കഴിയുമ്പോൾ കിടന്നിങ്ങനെ പെടയ്ക്കുന്നത് പോലെ ഇവൻ കിടന്നങ്ങ് പെടയ്ക്കുക. ഒരു രക്ഷയില്ല. ഒരു 4 ബിന്ദു അല്പങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവന് അറിയാം, ഇവൻ്റെ ശരീരം കൈയും കാലൊട്ടൊക്കെ ശരിക്കും ഒരാൾ മരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അപ്പം കൈയും കാലൊട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പ്രത്യേക രീതി ചലിക്കുകയല്ലേ എന്ന് പറഞ്ഞപോലെ ഇവനങ്ങ് ചലിക്കുക. ഇവൻ 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനമ്പളം തെളിച്ച് ബന്ധുക്കീശ്വരനോട് പറഞ്ഞ എല്ലാ മേഖലയും, വെറുപ്പ്, വിദ്വേഷം, വ്യഭിചാരം, മദ്യപാനം, മ്ലേച്ഛത, അഹങ്കാരം എന്നെല്ലാം അവിഹിത കൂട്ട് മുഴുവൻ ഈശോ ഓരോ കാര്യങ്ങൾ പറയും. അത് മുഴുവൻ ഇങ്ങനെ ബന്ധിച്ചുകൊണ്ടിരിക്കും. വിത്ത് മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അതുപോലെ തന്നെ അവളുടെയും ബന്ധനം ബന്ധിച്ച് പറഞ്ഞു. അവസാനം അപ്പം ഞാൻ പറഞ്ഞു, ഇനി എഴുന്നേക്കാനും പറ്റുന്ന അതുപോലെ കിടന്നെങ്കിലാണ്. അപ്പം ഞാൻ ഈശോയുടെ നാമത്തിൽ പറഞ്ഞു, ഈശോയെന്ന് വിളിച്ച് എന്നോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിസിലോഷ്. അപ്പോൾ അവനോടൊക്കെ ഒന്ന് കരഞ്ഞുകൊണ്ട്, ഈശോയെ എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണോ, വാ വിട്ട് കരയാൻ തുടങ്ങി. കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ അമ്മളും തെളിച്ചു. അപ്പോഴത്തേക്കും എല്ലാ തിന്മയുടെ അരൂപികളും ഒരു ദേഹത്ത് നിന്ന് അങ്ങ് വിട്ടുപോയി. പ്രിസിലോഷ്. അവൻ എഴുന്നേറ്റ് ചെയ്യപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ മോളെ നിൻ്റെ തീരുമാനം എന്താ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. പ്രിസിലോഷ്. ഞങ്ങൾക്കിനി രണ്ടായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോൾ ഒരു, ഞാൻ പറഞ്ഞ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കംപ്ലൈൻറ്റ്? ഒരു കംപ്ലൈൻറ്റ് ഇല്ല അച്ഛാ. പ്രിസിലോഷ്. എല്ലാം മാറിയച്ച, എല്ലാം മാറിയച്ച് തിരിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ എൻ്റെ മുമ്പ് വെച്ച് തന്നെ അവളുടെ കയ്യെ കയറിപ്പിടിച്ച് അവന് സോറി പറയുന്നു, കാല് പിടിക്കുന്നു, ക്ഷമ പറയുന്നു, കൊട്ടുകൂടുന്നു, പോകുന്നു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യൻ്റെ ജീവിതത്തിൽ അന്ധകാര ശക്തികൾ കയറിയിരുന്നു കഴിഞ്ഞാൽ അവനെ തന്നെ നശിപ്പിക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ അവനെ കൊണ്ട് എടുപ്പിക്കും. ഈ തിന്മയുടെ അരൂപികൾ നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ നമുക്ക് നമ്മളെല്ലാം നേരെയാവും. പ്രിസിലോഷ്. ശ്രമത്തെ പറഞ്ഞ ഹല്ലേലൂയ്യ. വിശ്വേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ, 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 ആമേൻ. ഇതാണ് ദുഷ്ടാരൂപികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ആളുകൾക്ക് രോഗശാന്തി കിട്ടും, ഒത്തിരി രോഗികൾക്ക് സുഖം കിട്ടും. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ചില രോഗങ്ങളുടെ പിന്നിൽ തിന്മയുടെ അരൂപികളുടെ പ്രവർത്തനം നടക്കും. അപ്പോൾ അത് വിട്ടുപോകുമ്പോൾ ആ സമയത്ത് ഈ വ്യക്തിയുടെ രോഗങ്ങളും വിട്ടു. ഇന്നാളുകൾ ഉണ്ടായ വലിയൊരു മിറക്കളുണ്ട്. മണക്കരയിൽ ആദ്യ ശനിയാഴ്ച, എനിക്കറിയാം ആദ്യ ശനിയാഴ്ച ഇവിടെ നിന്ന് തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. എനിക്കറിയാം 10,000-ക്കണക്കിന് ആളുകൾ വന്ന് ആ സ്ഥലം മുഴുവൻ നിറയും. ദൈവജനം ഇപ്പോൾ നാളത്തെ ദിവസം, നാളെ രാവിലെ 3 മണി തൊട്ട് ജനം വന്ന് നിറയും. 6 മണിക്ക് മുമ്പ്, 6-7 മണിക്ക് മുമ്പ് ദേവാലയത്തിൻ്റെ പരിസരം മുഴുവൻ ദൈവജനത്താൽ നിറഞ്ഞിരിക്കും. പ്രിസിലോ 9 മുതൽ 3 വരെയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഈ രാത്രി തന്നെ എല്ലാവരും വന്ന് അതിൻ്റെ പരിസരത്തൊന്ന് കിടക്കും, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കേരളം മുഴുവൻ ആളുകൾ വന്ന് കിടക്കും, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ സംഭവിക്കുന്ന ഒരു സംഭവിച്ചൊരു കാര്യമാണ്, പൈശാചികത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ അവിടെ. കർത്താവ് ഏറ്റവും കൂടുതൽ അവിടെ ദൈവം ഒരു വെളി തന്നിട്ട് ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ച് കർത്താവിനോട് പറഞ്ഞ പോലെ തന്നെ സ്ഥലമൊക്കെ ആക്കിയെടുത്ത് ഇങ്ങനെ നിശബ്ദതയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ത്യാഗത്തിലുമൊക്കെ ആ സ്ഥലത്തെ ഞങ്ങളങ്ങ് മാറ്റിക്കൊണ്ടാണ്. അല്ലെങ്കിൽ ശുശ്രൂഷയും പറ്റില്ല, എല്ലായിടത്തും നിന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പോയിട്ട് നമുക്ക് ശുശ്രൂഷയും പറ്റില്ല. കാരണം വെച്ചാൽ പോകില്ല, സ്പിരിറ്റ് പോകില്ല. കാരണം അവിടെ ആ സ്പിരിറ്റ് ശക്തമായിട്ട് നിപ്പുണ്ടെങ്കിൽ സ്പിരിറ്റിൻ്റെ മൂവിയം ഔട്ട് ആകാൻ പറ്റില്ല. അല്ലതുപോലെ നമ്മൾ കരയണം, കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ടവർ പ്രസലോ ശ്രോത്തി ഹലേ ലുയ്യാ യേശുവേ നന്നേ ഹാലലുയ്യാ ഹാലലുയ്യാ. അങ്ങനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നു, ഒരാളുടെ ശരീരത്തിലുള്ള ഒരു നാവേലുള്ള ഒരു ക്യാൻസർ വിട്ടുപോകുന്നു. ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു നാവിനിൽ ക്യാൻസർ വിട്ടുപോകുന്നു. ഉടനെ പരിശുദ്ധാത്മാവിൽ സന്ദേശത്തിനെ വിളിച്ചു, ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സംവേർ ദിസ് ഹാപ്പനിങ്, അത് ഒരാളുടെ നാവേലുള്ള ക്യാൻസർ സുഖപ്പെട്ടുകൊണ്ടിരിക്കും. സംഭവിച്ചത് ഈ പറഞ്ഞ സമയത്ത് ന്യൂസിലാൻഡിൽ ഒരു കൂട്ടായ്മ, നമ്മുടെ അണക്കന മരിയൻ ധ്യാനകേന്ദ്രത്തിൽ തന്നെ ഒരു പ്രയർ ഗ്രൂപ്പ്, അവിടെ ഉള്ള മധ്യസ്ഥ എനിക്ക് വേണ്ടി സെൻറ്ററിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ആ കൂട്ടായ്മ ഇങ്ങനെ ആദ്യശന ശുശ്രൂഷ, അവർ രാത്രിയിൽ അവർ രാവിലെ അവർ അവിടുത്തെ സമയമനുസരിച്ച് അവരെല്ലാം ക്രമീകരിച്ച് ഒരു വലിയൊരു മോണിറ്ററിൻ്റെ മുമ്പിൽ, കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അന്ന് ആ കൂട്ടായ്മയിൽ ഒരു അപ്പനും അമ്മയും വന്നിരുന്നു. ഈ അപ്പൻ്റെ നാവേൽ ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ അവർ ഒത്തിരി വേദനയിലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നാവേലുള്ള ക്യാൻസർ ഭേദമായില്ലെങ്കിൽ നാവ് മുറിച്ച് മാറ്റേണ്ടി വരും, ചികിത്സിച്ചായിട്ട് മാറാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വേദനയോടെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്താണ് ഈ ബന്ധന പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പിന്നീട് എന്നോട് പറയുക, ഞാനവിടെ ന്യൂസിലാൻഡിൽ ചെന്ന് പറയുക, അച്ഛ ആ പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം, ക്യാൻസർ രോഗത്തെ ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് എൻ്റെ നാവേലൊരു വലിയൊരു തീ ഇറങ്ങുന്ന പോലത്തെ അനുഭവം ഉണ്ടായി, വലിയൊരു തലതിരിപ്പുണ്ടായി. എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ആ സമയത്ത് എൻ്റെ നാവിലെ ക്യാൻസർ പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. കർത്താവ് എനിക്ക് പരിപൂർണമായ ഹീലിംഗ് തന്നു. ഒരു കുഴപ്പമില്ല. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യപ്പിനെ പോയി നോക്കുമ്പോൾ, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു രോഗം നാവേലില്ല. എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞു ഹല്ലേലൂയാ. അതായത് സാത്താൻ്റെ ശക്തികൾ ലോകത്തുണ്ട്. അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് കൃപ വേണം, അല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. വേറെ സംഭവം ഓർമ്മിക്കും, അത് അതിന് വലിയൊരു സംഭവം, വലിയൊരു സംഭവമാണ്. കാരണം ഒരു മകള് വളരെ എലഗൻ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല വൃത്തിയായ ഡ്രസ്സ്, പക്ഷേ അവൾ വളരെ വഴിവിട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, വളരെ പക്ഷെ മദ്യപാനമുണ്ട്, ജടിക പാപമുണ്ട്, ഒരു 10-40 വയസ്സ് പോലും പ്രായമില്ല, ഭയങ്കരമായിട്ട്. പക്ഷേ ഈ മകള് കരയാണ്, വാവിട്ട് കര, അച്ഛാ എനിക്ക് രക്ഷപ്പെടണം വെച്ചോ അവർ. അപ്പം സങ്കടം, നമുക്ക് സങ്കടം തോന്നും, എൻ്റെ കണ്ണുനീർ കാണും, സങ്കടം തോന്നും. അപ്പം എൻ്റെ കൂടെ ശുശ്രൂഷ ഇപ്പുണ്ട്, നിന്ന് ബന്ധിച്ച് ബന്ധിച്ചപ്പം സ്പിരിറ്റ് പോകുന്നില്ല. അപ്പം ഞാൻ പരിശുദ്ധനാവേ, എന്താ ഇത്, സ്പിരിറ്റ് പോകുന്നില്ലല്ലോ, എന്തിൻ്റെ കാരണം എന്താ? എൻ്റെ ഉള്ളുകൊണ്ട് എനിക്ക് ഈശ്വരനെ ചോദിക്കേ. അപ്പം പരിശുദ്ധ പറഞ്ഞു, മോനത് കരയല്ല, അത് കളിപ്പിക്കുകയാണ് നിന്നെ, അത് സ്പിരിറ്റാണത്, അല്ലാണ്ട് അത് അത് ശരിക്കും അത് അനുതാപ പശ്ചാത്തലം ഒന്നും ഉണ്ടായിട്ടില്ല. നീ വേറൊരു വചനം പരിശുദ്ധമായി അത് വെച്ച് ബന്ധിക്കാനും പറഞ്ഞു ഈ ബാറ്റിക്ക്. അപ്പോൾ ഉടനെ വേറൊരു വചനം ഇട്ട് ബന്ധിക്കേ, ഇതിന് കരച്ചിൽ മാറിയിട്ട് ഇതിൻ്റെ മുഖത്ത് വേറെ സംഭവം കയറി പെട്ടെന്ന് അളങ്ങ് താഴോട്ട് വീണു. പലപ്പോഴും നമ്മളൊക്കെ ചില ആളുകൾ സോറി അച്ഛാ അതച്ചാ ഇങ്ങനെ വെച്ചാൽ ഇതുപോലെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സ്പിരിറ്റ്സ് വരും. അപ്പോൾ അതിന് ഏത് വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് അതിന് അത് നോക്കുന്നു. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസേൺ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാ കേസും അങ്ങനെയല്ല, എല്ലാ കേസും അല്ല, ഓരോന്നും ഓരോ കേസും ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത് കാണും, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഞാൻ സാരമില്ല, ദൈവം നിന്നോട് ക്ഷമിച്ചോളും, കർത്താവ് നിന്നോട് കരുണ കാണിച്ചോളും, നിൻ്റെ പാപം തമ്പുരാൻ ക്ഷമിച്ചിരിക്കുന്നു, നീ പൊക്കോ എന്ന് പറഞ്ഞു വിട്ടു കാണും. ഞാൻ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, നോ 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 നോ, ഇത് കബളിപ്പിക്കുകയാണിത്, സ്പിരിറ്റ് വേറെയാണിത്. ഇതിൻ്റെ കണ്ടതിനപ്പം നമുക്കൊരു അനുകമ്പ തോന്നിട്ട് പാപമോചനം കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് നോ, ദിസ് ഈസ് ആൻ ഈവിൾ സ്പിരിറ്റ്, സ്പിരിറ്റ് ഓഫ് ഹിപ്പോക്രസി, സ്പിരിറ്റ് ഓഫ് ഹിപ്പോക്രസി. അപ്പോൾ നസ്രായനാമത്തിൽ ബന്ധിക്കുന്ന തമ്മിൽ താഴോട്ട് അങ്ങ് വീണത് പിലങ്ങ് ഇളകാൻ തുടങ്ങി. ഭയങ്കര സ്പിരിറ്റായിരുന്നു. ഒരു 5-10 മിനിറ്റോളം കഴിഞ്ഞ് പ്രാർത്ഥ കാണുന്നു, ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നു. അച്ഛനെ കണ്ടപ്പോൾ കരച്ചിലൊക്കെ നിന്നു, എല്ലാം തീർന്നു. എഴുന്നേറ്റ് വരുമ്പോൾ ആള് അച്ഛാ രക്ഷപ്പെട്ട, അന്നപ്പോൾ ഒരു കരച്ചിലുണ്ട്, അത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ട് സാത്താൻ്റെ
പിടിയിൽ നിന്ന് ചങ്ങലിൽ. എനിക്കറിയാം ആ സമയത്ത് ആ മകളിൽ നിന്ന് ഒരു മിനിമം ഒരു 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 25,000 ആത്മാക്കളെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. കാരണം കാണാം, നിനക്കറിയാൻ പറ്റത്തില്ല ഒരിക്കലും ആ സ്പിരിറ്റ് കണച്ചതാണ്. വർഷങ്ങളായിട്ടുള്ള അനേക വർഷങ്ങളായ ചില അശുദ്ധിയുടെ ആത്മാക്കൾ കയറി പ്രവർത്തിക്കുന്ന ഇത് കയറിയിട്ട് മനുഷ്യനെ തകർത്ത് നശിപ്പിച്ച് തീർത്തുകളെന്ന് കാണാൻ പറ്റും. സർവർത്തി പറഞ്ഞു ഹല്ലേലൂയ, രണ്ട് കരമ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ 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 ഉച്ചത്തിൽ പവർ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ വി ആർ ഹല്ല അഭിഷേകം ഒഴുകട്ടേന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ഒഴുകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 വിശ്വസിക്കുന്നു. ഉറക്കത്ത് കൈയടിച്ച മക്കളെ, ഉറക്കത്ത് കൈയടിച്ച് പോരാ 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 പോരന്ന് ഉച്ചത്തിൽ ഉച്ചത്തിൽ വിടുതലുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അടിയട്ടെ, വെട്ടുപൊട്ടട്ടെ. ആമേൻ 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 ആമേൻ.